ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും പ്ലം കേക്കൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്യുക കേട്ടോ കാരണം അത്രയും ടേസ്റ്റുള്ളൊരു പ്ലം കേക്ക് ആയിരുന്നു അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിതിൽ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടില്ല ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓറഞ്ചിൻ്റെ ജ്യൂസിൽ ഞാൻ സൊക്ക് ചെയ്യാം വെച്ചിരിക്കുകയാണ് അതുപോലെ ഡാർക്ക് ബ്രൗൺ ഷുഗർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഡാർക്കാണ് നിങ്ങൾ ലൈറ്റ് എടുക്കരുത് നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഷുഗർ എടുക്കുക ഒരു അരക്കപ്പാണ് എടുക്കുന്നത് അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചേർത്ത് ചേർത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് നന്നായിട്ട് തിക്കായി വന്ന് കണ്ട സമയത്ത് ഞാനൊരു ടേബിൾ സ്പൂൺ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ അതാ കൊക്കോ പൗഡർ ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് അപ്പോൾ ആ ഒരു എക്സ്ട്രാ വെള്ളം ചേർത്ത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ വിട്ടുപോയതാണ് ക്ഷമിക്കുക അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും അരക്കപ്പ് ബ്രൗൺ ഷുഗറും ഒരു ടീസ്പൂൺ പിന്നെ കൊക്കോ പൗഡറുമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് അതൊന്ന് ചൂടാറാൻ വയ്ക്കുക അതോടൊപ്പം തന്നെ ജാഗിരി നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക അതൊരു അരക്കപ്പും വെളിച്ചെണ്ണ കാൽ കപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്നും ഒരുപാട് ചൂടുണ്ടാവരുത് ഒരേളം ചൂട് വേണമെങ്കിലും ഉണ്ടാവാം അതിൽ കൂടുതൽ കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല വാനില ഏസൻസ് ഫ്ലേവറിന് അനുസരിച്ച് ചേർക്കാം കാരണം അത്യാവശ്യം ഫ്ലേവറിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വാനില ഏസൻസ് അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പുമാണ് ചേർക്കുന്നത് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ചേർക്കുക നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട ചേർക്കുന്നില്ല ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെളിച്ചെണ്ണയുടെ സ്മെല്ലോ ടേസ്റ്റോ നമ്മുടെ പ്ലം കേക്കിന് കിട്ടേയില്ല ഞാൻ അതിനനുസരിച്ച് വാനിലയുടെ എസെൻസ് ചേർത്തതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ ബ്രൗൺ ഷുഗർ റെഡിയാക്കിയില്ല അത് ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും അതുപോലെ ഗ്രാമ്പു ജാതിക്ക പൊടിച്ചത് പട്ട പൊടിച്ചത് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ജാതിക്ക് പൊടിച്ചതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഇതല്ല ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പക്ഷേ നിങ്ങൾ ഓവറായിട്ട് നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഇട്ടിട്ട് ഇതാക്കരുത് കേട്ടോ കാരണം നമ്മൾ ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാലോ അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏകദേശം ഒരു അരമണിക്കൂർ ഒക്കെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒരുപാട് ടൈം ഒന്നും വെച്ചിട്ടില്ല അതും അതിൻ്റെ കൂടെ തന്നെ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക നമ്മളെ ഒരുപാട് ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു നല്ലൊരു ടേസ്റ്റ് പിന്നെ പൊതുവെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് ഈ ഒരു തിക്നെസ്സിൽ മതിയാവും അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവനൊന്ന് പ്രീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ തുടക്കം മുതലേ ഇത് പ്രീയേറ്റ് ചെയ്ത് വെക്കരുത് നമ്മളിത് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് പ്രീയേറ്റ് ചെയ്യരുത് അപ്പോൾ ഓവറായിപ്പോവും ഒരു പത്ത് മിനിറ്റ് മാത്രം പ്രീറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മളൊരു മോൾഡിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചു കൊടുക്കാവുന്നതാണ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് റെഡി ആവും ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാണ് ഒരു അമ്പത് മിനിറ്റ് സമയം പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും കേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിൻ്റെ അകവും പുറവും ഒക്കെ എല്ലാം ഒരേ കളറായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂടാതെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു പിന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ള കേക്കിൻ്റെ ആ ഒരു മോൾഡ് അത്രയും സൈസിലുള്ള മോൾഡിൽ നിങ്ങൾ ഒഴിക്കരുത് നിങ്ങളൊരു ഹാഫ് കെ ജിയുടെ മോൾഡിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലം കേക്കൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം ഇൻഷാല്ല പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് സൗണ്ടൊക്കെ ആകെ മാറിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്